സ്തുതിക്കുന്നു ദൈവത്തിന്, സ്തോത്രം തൈശ്രോ ഹാലേലൂയ. സന്ധ്യാസമയം കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജ്യോതി മാത്യു നമ്മുടെ മധ്യേ ദൈവനെ സൂക്ഷിക്കും. അനുമ്പായി പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി ബീന മാത്യുവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാനെൻ്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാനെൻ്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ, എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ, എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. മണ്ണാകും ഈ ശരീരവും, മണ്മയ മാംസകലവും, വിട്ടങ്ങു ഞാൻ പറന്നിടും, ശാശ്വതമാം ഭവനത്തിൽ. മണ്ണാകും ഈ ശരീരവും, മണ്മയ മാംസകലവും, വിട്ടങ്ങു ഞാൻ പറന്നിടും, ശാശ്വതമാം ഭവനത്തിൽ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ.
ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണിൻ്റെ സ്നേഹിതൻ എന്നെ മുറ്റും മറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണിൻ്റെ സ്നേഹിതൻ എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. ഹല്ലേലൂയ. താങ്ക് യു ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായന പഠിപ്പിക്കുന്നതായി കർത്താവിന്റെ ദാസൻ ജോർജ് മാത്യു അക്ഷരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യയിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ അതിശയകരമായിട്ട് നടത്തിയ കർത്താവിന്റെ വലിയ സ്നേഹം അത് ഓർക്കുവാൻ തക്കവണ്ണം ഇന്ന് പകലില് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അവിടുത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടെ ഓർത്ത് അവിടുത്തേക്ക് മഹത്വം കരയറ്റുവാനും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായിട്ട് തന്ന നമ്മുടെ ആയുസ്സിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ദൈവകൃപയിൽ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ പ്രേരണയിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളെ ഒരു പുതിയ മാസം നമ്മൾ കഴിഞ്ഞിട്ട് മറ്റൊരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാർച്ച് മാസം 31 കടന്നു, ഇന്ന് ഏപ്രിൽ മാസം 1 തീയതി. ദൈവത്തിന്റെ അതിശയകരമായ കരുതൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്ത് വലിയ അസ്വസ്ഥതകൾ വീണ്ടും നിലനിൽക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ നമ്മുടെ ദേശത്തും ഭാരതത്തിലും നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ മറ്റു സാഹചര്യങ്ങൾ, കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട അതേ ചിത്രം മാറ്റമില്ലാതെ കൂടുതൽ തീവ്രതയോടെ തുടരുന്നു. ഇതിന്റെ പിന്നിലുള്ള ദൈവിക നടത്തിപ്പും ദൈവിക ഉദ്ദേശവും എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം ദൈവമക്കൾക്കുണ്ടാവണം. ദൈവമക്കളത് വളരെ ശ്രദ്ധയോടുകൂടെ കരുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവ്? അവന്റെ പ്രാർത്ഥനയുടെ കുറവാണോ? ദൈവസന്നിധിയിലുള്ള ഒരുക്കത്തിന്റെ കുറവാണോ? ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് അടുക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാവണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട്, മനുഷ്യന്റെ കഴിവിനും പരിധിക്കുമൊക്കെ അപ്പുറമായിട്ട് ഈ സാഹചര്യം അങ്ങ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും? വാക്സിൻ കടന്നു വരുന്നു, അത് മനുഷ്യൻ ചെയ്യുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മനുഷ്യന് സ്വസ്ഥത ലഭിക്കുന്നില്ല, അവന് സമാധാനം കിട്ടുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ഇങ്ങനെ മനുഷ്യ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് മനുഷ്യനോട് സംവേദിക്കുവാനുള്ള വലിയൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴും മനുഷ്യൻ, കൊറോണ വന്നാലും മറ്റു സാഹചര്യങ്ങൾ വന്നാലും മനുഷ്യൻ മനുഷ്യന്റെ സ്വഭാവം കൈവിടാതെ പഴയതുപോലെ തന്നെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്റെ പ്രവൃത്തി തക്ക സമയത്ത് ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ വളരെ ചുരുക്കമാ, പ്രാർത്ഥിക്കുന്നവർ വളരെ ചുരുക്കമാ. വലിയ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്, പ്രാർത്ഥന വളരെ കുറവാ. അപ്പൊ ഈ ദിവസങ്ങളിൽ മുട്ടിപ്പോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെ ദൈവം അന്വേഷിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം നമ്മളെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനായിട്ട് ഇന്ന് ഇവിടെ പ്രെയർ ലൈനിൽ കടന്നു വന്ന എല്ലാ സഹോദരികളെ ഒന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം, നമുക്കറിയാം ഈ ലോകം മുഴുവനും പാഷൻ വീക്ക്
അതിൻ്റെ ഒരു ഒരു അനുഭവത്തിലാണ്. പീഠാനുഭവ ഒരു ആഴ്ചയാണിപ്പോൾ. നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം ലോകം മുഴുവനും ഉള്ള ജനങ്ങൾ നാളെ കർത്താവ് കുരിശിക്കപ്പെട്ടതിനെ ഓർക്കുന്ന ദിവസമാണ്. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് ആഴ്ച വർഷത്തിൽ ഒരിക്കൽ ഓർത്താൽ മതി, ബാക്കിയുള്ള ദിവസമൊന്നും ഓർക്കേണ്ട. അപ്പോൾ നാളെ ഒരു ദിവസമെങ്കിലും യേശു ക്രിസ്തു ഞങ്ങൾക്കായിട്ട് മരിച്ചു, കാൽവരിയിൽ തകർന്നു എന്നുള്ളത് ഓർക്കുന്ന ഒരു സമൂഹം നാളെ പ്രത്യേകിച്ച് ഉണ്ട്. അവര് കർത്താവ് എങ്ങനെ എന്തിനു വേണ്ടി ഇത് മരിച്ചു, കർത്താവിന്റെ കഷ്ടപ്പാടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കരയുന്ന, നിലവിളിക്കുന്ന, കർത്താവിനെ പോലെ ചാട്ടവാറടി ഏൽക്കുന്ന, കുരിശെടുത്തുകൊണ്ട് നടക്കുന്ന, അങ്ങനെ പല കർമാനുഷ്ഠാനങ്ങൾ നമ്മുടെ മുൻപിൽ കാണുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. നമുക്കറിയാം കർത്താവിന്റെ ക്രൂശീകരണം അല്ലെങ്കിൽ അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പോരാട്ടം, ആത്മീയ പോരാട്ടത്തെക്കുറിച്ച്. ഈ ആത്മീയ പോരാട്ടം പാപത്തിലായിരുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ തക്കവണ്ണമുള്ള അവന്റെ ജീവിതയാത്രയിൽ അവൻ അനുഭവിക്കുന്ന പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവദിനത്തിൽ നിന്ന് ഞാൻ ഒരു പ്രത്യേക ഭാഗം, ഈ പ്രത്യേക ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ ഒന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം കർത്താവിന്റെ ഏറ്റവും ഈ മൂന്നര വർഷത്തെ കർത്താവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് അനുഭവിച്ച ഏറ്റവും വലിയ മാനസിക വേദന എവിടെ വെച്ചായിരുന്നു അറിയാമോ? അത് സംഭവിച്ചത് ഗെത്സെമനയിലായിരുന്നു. ഗെത്സെമനയിൽ നമ്മൾക്കറിയാം ഗെത്സെമനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 36 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏകദേശം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന കർത്താവിന്റെ വ്യഥയുടെ തീവ്രത നമ്മൾക്ക് അവിടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതിന്റെ അത് വായിച്ച് നമ്മൾ അങ്ങ് വിടുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾക്ക് ആ ഭാഗം ഒന്ന് വായിച്ച്, കാരണം നമ്മുടെ കർത്താവ് പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായിട്ട് ഈ ഭൂമിയിലേക്ക് പിതാവിന്റെ തിരികിത പ്രകാരം സകല കാലത്തിനു മുൻപെയുള്ള മുൻനിർണയ പ്രകാരം കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ തികഞ്ഞ മനുഷ്യനായിരുന്ന കർത്താവ് തന്റെ ശരീരത്തിലും കർത്താവ് അതിന്റെ വ്യഥ അനുഭവിച്ചു എന്നുള്ളതാണ്. ആ വ്യഥയുടെ അനുഭവം വിശദീകരിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇത് ഞാൻ ഈ ഒരു ഭാഗം ചിന്തിപ്പാൻ, ഇത് വളരെ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ചിന്തി ഞാൻ ധ്യാനിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാഷൻ വീക്കിൽ നമ്മുടെ പല സഹോദരങ്ങളുടെയും അവരുടെ ചിന്തകളും അവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം, വളരെ ഭക്തിയോടുകൂടെ തന്നെ പ്രത്യേകിച്ച് മറ്റ് സമുദായങ്ങളിൽപ്പെട്ട എൻ്റെ പല സുഹൃത്തുക്കളും സഹോദരങ്ങളും ഈ ഒരു സമയത്ത്, ഇന്നലെ ഞാൻ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു, വളരെ താമസിച്ചാണ് ഞാൻ ഇന്നലെ കടന്നു വന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങള് ആ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാൻ നോയമ്പാണ്, ഞാൻ ഇതൊന്നും കഴിക്കുകയില്ല, ആഹാരമൊന്നും ഞാൻ അങ്ങനെ കഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത് അവരുടെ ഒരു പ്രത്യേക ആ ഒരു സമയത്തെ അവര് സൂക്ഷിക്കുന്ന ഒരു ശുദ്ധി, അവര് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു ഹാബിറ്റ്, ഒരു റുട്ടീൻ ഒക്കെ അവർക്കുണ്ട് ആ സമയത്തെങ്കിലും ദൈവമായിട്ടുള്ള കൂടുതലൊരു അടുപ്പത്തിലേക്കും ബന്ധത്തിലേക്കും കടന്നു വരുവാൻ തക്കെയുള്ള അവർ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സമയപരിധിയുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള ദിവസങ്ങളോ കണക്കുകളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ദൈവമായിട്ടുള്ള ആരാധനയുടെയും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഒരു കാഷ്വൽ സെൻസ് ഓഫ് ഈ കാര്യങ്ങളുണ്ട്. അതായത് നമുക്കെല്ലാം അറിയാം, അതുകൊണ്ട് അവരൊക്കെ അവർ ആ സമയത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ, ഞങ്ങൾ വർഷം മുഴുവനും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നൊക്കെ ഒരു ചിന്ത വിശ്വാസ സമൂഹത്തിലുണ്ട്. യഥാർത്ഥമായിട്ട് ഞാൻ ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്.
യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തിയുടെ ആഴം എത്രത്തോളമാണ് കർത്താവുമായിട്ടുള്ളത്. നമ്മൾ പെന്തക്കോസ്തുകാർ വിശ്വാസ സമൂഹം പറയും, ഞങ്ങൾ കർത്താവിനോട് വളരെ അടുത്തവരാ, കർത്താവിൻ്റെ പീഡാസഹനവും അവൻ്റെ വേദനയും അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ കാൽവരിയിലെ മരണവും ഒക്കെ അതൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് പറയും. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് അനുരൂപപ്പെടുന്ന, അവൻ്റെ പീഡാനുഭവത്തോട് അനുരൂപപ്പെടുന്ന നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ അതിൽ വളരെ പുറകിലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എത്ര, നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ, സഹനത്തിന്റെ, പീഡാനുഭവത്തിന്റെ അനുഭവം പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. ഓരോ ദിവസവും അവന്റെ കഷ്ടാനുഭവത്തോട് അനുരൂപപ്പെടുന്ന ഒരു പീഡാസഹനത്തോട് അനുരൂപപ്പെടുന്ന ഒരു ജീവിതാനുഭവം നമുക്കുണ്ടാവണം. ക്രിസ്തുവിനോടുകൂടെ ദിനംതോറും ക്രൂശിക്കപ്പെടുന്ന രാഗമോഹങ്ങളോടുകൂടെ നമ്മുടെ വികാരങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന, ജഡത്തിന്റെ ഇച്ഛകളെ ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് ദിനംതോറും ഉണ്ടാവണം. അത് നമുക്കുണ്ട് എന്ന് നമ്മൾ നടിക്കുന്നവരാണ്, അല്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കത് ചിന്തിക്കാം ഒരു നിമിഷം. കർത്താവ് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച സഹനം അനുഭവിച്ചത്, നിന്റെ തലയിൽ മുടി, ആ മുൾക്കിരീടം അവരിൻ്റെ തലയിൽ അമർത്തി, നിന്റെ തലയില്ലാ മുള്ളുകൾ മുറിച്ചു ഏൽപ്പിച്ച മുറിവിന്റെ ആഘാതം, അതിൻ്റെ വേദന, തൻ്റെ പുറം മുഴുവനും ചാട്ടവാറുകൊണ്ട് അടിച്ച് ഉഴുവുചാൽ പോലെ മുറിവേൽക്കുവാൻ ഒരിടം പോലുമില്ലാതെ ശരീരം മുഴുവനും തകർന്നവനായ ക്രിസ്തു ഗെത്സമനയിൽ നിന്നും ഗബ്ബതയിൽ നിന്നും ഗോൽഗോഥയിലേക്കുള്ള യാത്ര. പ്രിയപ്പെട്ടവരെ, ഗെത്സമനെയും ഗബ്ബതയും ഗോൽഗോഥയും നമ്മുടെ മുൻപിലെ ചോദ്യചിഹ്നങ്ങളാണ്. അവിടെ ക്രിസ്തു അനുഭവിച്ച ജഡീക വ്യഥയുടെ ചിത്രം നമ്മൾക്കിവിടെ വെളിപ്പെടുന്നുണ്ട്. താനൊരു മനുഷ്യനായിരിക്കെ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന സഹനത്തിന്റെ പരിധിക്കപ്പുറമായി ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ഒരു വേദനയുണ്ട്. ആ വേദനയുടെ നൊമ്പരമുണ്ട്. അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞങ്ങ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല, അതുമായിട്ട് അനുരൂപപ്പെടുമ്പോഴാണ് എന്തിനു വേണ്ടി ക്രിസ്തു ഇത് സഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അവന്റെ പീഡാനുഭവത്തിനോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അവന്റെ പീഡാനുഭവം എനിക്ക് വേണ്ടി ക്രിസ്തു കാൽവരിയിൽ തകർന്നു എന്നുള്ള ബോധ്യം വരുമ്പോൾ എന്തിനു വേണ്ടി ആദാമ്യ പാപത്തിന്റെ ലംഘനത്തിൽ നിന്ന് ഒരേകൻ വീണ്ടും തകർക്കപ്പെടണമായിരുന്നു. അത് പിതാവായ ദൈവത്തിന്റെ തിരികിതമായിരുന്നു. അത് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ആ തകർച്ചയുടെ ഓർമ്മയാണ് എല്ലാ വർഷവും ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ ദർശനം അവന്റെ ഹൃദയത്തിൽ അനുരൂപപ്പെടണം. അതല്ലേ നമ്മൾ പാട്ടുകാരൻ പാടുന്നത്, കാൽവരി ദർശനം കാണുന്നൻ മുൻപിലായി. നമ്മൾക്ക് കാൽവരി ദർശനം നമ്മുടെ ഹൃദയത്തിലെ ഓരോ നിമിഷവും നമ്മൾ കണ്ട് നമ്മുടെ ജീവിതത്തോട് അനുഭവപ്പെട്ടാൽ നമ്മൾ ചിന്തിക്കും പാപത്തിലേക്ക്, അതിന്റെ പ്രലോഭനത്തിലേക്ക്, ആ പോരാട്ടത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന സകലതിൽ നിന്നും അവന് തിരിച്ചറിവുണ്ടാവും. ദൈവമേ, എനിക്ക് വേണ്ടി തകർന്നവനായ ക്രിസ്തു എന്തിനു വേണ്ടി എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായത്, എന്നെ നിത്യജീവൻ അർഹനാക്കുവാൻ വേണ്ടി കർത്താവ് സഹിച്ച പീഡനത്തെ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെ അത് വീണ്ടും ഓർത്ത് പരിഹരിച്ച് മുന്നോട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു ധ്യാനം നമ്മുടെ ഹൃദയത്തിൽ എല്ലാ നിമിഷവും ഉണ്ടാവണം. അപ്പോൾ ഗെത്സമനിയിൽ കർത്താവ് അനുഭവിക്കുന്ന ഒരു സാഹചര്യവും അവിടെ ശിഷ്യന്മാരുടെ ഒരു പ്രതികരണവും നമ്മൾക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് 36-ാം വാക്യത്തിൽ പറയുന്നത്, യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരുടെ കർത്താവ് പറയുകയാണ്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. കർത്താവ് പറയുന്നുണ്ട്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ മൂന്ന് പ്രിയപ്പെട്ട തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമന തോട്ടത്തിൽ പോയത് ഉടനെ സംഭവിക്കുവാനിരിക്കുന്ന ഒരു വലിയ സംഭവത്തിന്റെ
ആ പ്രതിഫലനം തന്റെ ഹൃദയത്തിൽ മനസ്സിലാക്കി അതിനെ നേരിടുവാനുള്ള ദൈവീക ശക്തിയുടെ അത് പ്രാപിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെട്ട് തന്നെ സകലകാലത്തിനു മുൻപ് പിതാവ് ഏൽപ്പിച്ച നിയോഗം പൂർത്തീകരിക്കാനുള്ള ആ അത് ഏറ്റെടുപ്പാനുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് പ്രാർത്ഥിക്കുവാൻ താൻ കൂടെ കൂട്ടിയവരാണ് ഈ മൂന്ന് സഹോദരങ്ങൾ, പത്രോസും യാക്കോബയും യോഹന്നാനും. കർത്താവ് അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ദുഃഖിച്ച് വ്യഥയോടുകൂടെ കർത്താവ് അവിടെ വെച്ച് വ്യാകുലപ്പെടുകയാണ്. എന്നിട്ട് പറയുന്ന എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്നിട്ട് അല്പം മുമ്പോട്ട് ചെന്നിട്ട് നമ്മളാരും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, പ്രാർത്ഥനയുടെ രീതി അവിടെ വെച്ച് മാറുകയാണ്, പ്രാർത്ഥനയുടെ ശൈലി മാറുകയാണ്, വാക്കുകൾ മാറുകയാണ്. പ്രാർത്ഥനയ്ക്കൊരു പുതിയ ശൈലി കർത്താവ് അന്ന് അവിടെ ഗെത്സമനിയിൽ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അവിടെ കർത്താവ് കവിണ്ണു വീണ് കർത്താവ് പിതാവായ ദൈവത്തിനോട് യാചിക്കുന്ന പ്രാർത്ഥന കേട്ടാൽ നമ്മൾക്കറിയാം തന്റെ ശരീരത്തിൽ തൻ അനുഭവിക്കുന്ന യുദ്ധം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. വളരെ ശക്തമായ യുദ്ധം. സഹിപ്പാൻ കഴിയാൻ പോകുന്ന പങ്കപ്പാടിന്റെ തീവ്രത തന്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിന് സഹിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ജഡീക പ്രലോഭനം അവിടെ സംഭവിക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് പറയുകയാണ്, എനിക്കിത് സഹിപ്പാനുള്ള ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് പറഞ്ഞ് പിന്നെയും കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അപ്പോൾ മടങ്ങി വന്നപ്പോൾ കണ്ടത് നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് പരിചയമുള്ള വാക്യമാണ്. 40-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവർ തിരിച്ചു വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചിന്തയിൽ ഒരു വാക്ക് നമുക്കിവിടെ ഒന്ന് ഒന്ന് നിന്ന് ചിന്തിക്കാം. പിന്നെ അവർ മടങ്ങി വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. നിങ്ങൾ ആ ഭാഗത്തെക്കുറിച്ച് ഹൃദയപൂർവ്വമായിട്ടൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഒരു ചിത്രം, ഒരു വെളിപ്പാട് നമുക്കവിടെ കിട്ടും. എന്താണെന്നറിയാമോ വെളിപ്പാട്? കർത്താവിന്റെ ആത്മസംഘർഷത്തിന്റെ, കർത്താവിന്റെ നൊമ്പരത്തിന്റെ, അവൻ അനുഭവിപ്പാൻ പോകുന്ന തീവ്രമായ പീഡകളുടെ ആഴം ഗ്രഹിപ്പാൻ കഴിയാത്ത മൂന്ന് പേരാണ് അവരുടെ കർത്താവിന്റെ കൂടെയുള്ളത്. പലപ്പോഴും കർത്താവ് പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ മേലൊരു നിയോഗമുണ്ട്, ഞാൻ യഹൂദന്മാരിൽ പിടിക്കപ്പെടും, അവരെന്നെ തല്ലുകയും അവരെന്നെ ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ ഇത് കർത്താവ് പറഞ്ഞപ്പോഴൊന്നും, മിക്കവാറുമുള്ള സമയങ്ങളിലൊന്നും ഇത് ഗ്രഹിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു പക്ഷേ അവരുടെ ബുദ്ധി അതിനായിട്ട് തുറക്കപ്പെട്ടില്ല. അതിന്റെ പ്രതിഫലനം തന്നെയല്ലേ നമ്മൾ ഗെത്സമനയിലും കാണുന്നത്? പലപ്പോഴും ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. ദൈവവചനം കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും, എന്നാൽ തുറക്കപ്പെടുന്നില്ല ഹൃദയം, ബുദ്ധി തുറക്കപ്പെടുന്നില്ല. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ചിന്തയും ഏറ്റവും വലിയ തകർച്ചയും അത് തന്നെയാണ്. ഇന്ന് ക്രിസ്തുവിനെക്കുറിച്ച്, ഇന്ന് ലോകത്തിലുള്ള മിക്കവാറുമുള്ള മനുഷ്യരെല്ലാം നാളെ ചെറിയ കുരിശുമൊക്കെ എടുത്ത് പ്രദക്ഷിണം ചെയ്യും, കയ്പ് കുടിക്കും, എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ നുറുക്കമുണ്ടോ? എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്നുള്ള ആഴമേറിയ ബോധ്യമുണ്ടോ? പശ്ചാത്താപമുണ്ടോ? മാനസാന്തരമുണ്ടോ? വിടുതലുണ്ടോ? രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? വീണ്ടും ജനനം സംഭവിക്കുന്നില്ല, ഇതൊന്നും സംഭവിക്കാത്ത ഒരുതരം പുറമെയുള്ള ഉപരിപ്ലവമായ പ്രകടനം മാത്രമായിട്ട് ഇത് അധപ്പതിച്ചു പോവുകയല്ലേ? ഇന്ന് പെന്തക്കോസിലും ചക്രികമായിട്ട് സംഭവിക്കുന്ന ഇത് തന്നെയല്ലേ? കർത്താവിന്റെ പീഡയുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം പുതുതലമുറ, അവൻ എന്തിനു വേണ്ടി മരിച്ചു എന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ഇന്നത്തെ പഴയ തലമുറയ്ക്കും കഴിയുന്നില്ല. എവിടെയോ ഒരു മൂല്യച്യുതി സംഭവിക്കുന്നു, എവിടെയോ ഒരു വിടവ് സംഭവിക്കുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽ വളരെ ചുരുക്കം പേരൊഴിച്ച് ബാക്കിയുള്ളവരില്ല. എന്തോ ഒരു തരത്തിലുള്ള ഒരു മായിക സ്വഭാവമുള്ള ജീവിതശൈലി അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു പോവുകയാണ്. ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെ, സഹനത്തിന്റെ, അവന്റെ മരണത്തിന്റെ അർത്ഥം ഗ്രഹിച്ച് തങ്ങളുടെ പാപത്തിൽ നിന്ന് പശ്ചാത്താപം പ്രാപിച്ച് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധീകരണമുള്ള ഒരു ജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഒരു തലമുറയിൽ നമുക്ക് എത്ര പേരെ കാണുവാൻ കഴിയുമെന്ന്? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് ആത്മാവിൽ ഒന്ന് 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 അതിനുവേണ്ടി ഒന്ന് പരതണം.
ആത്മാവിലൊന്ന് പരതണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിപ്പാനായിട്ട് പരിശ്രമിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അതിനായിട്ട് നയിച്ചു. ഇന്ന് നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം, കർത്താവ് യഥാർത്ഥമായിട്ടുള്ള നിന്റെ പീഡാനുഭവത്തിന്റെ, ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു നമ്മുടെ അധരം കൊണ്ടൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പെന്തക്കോസ്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ, എന്താണെന്ന് അറിയാമോ? പാരമ്പര്യ പെന്തക്കോസ്തിൽ സംഭവിച്ച ഏറ്റവും വലിയ, ഞാൻ മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന് വിശ്വാസത്തിൽ കടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1994 ഇന്നേക്ക് ഏകദേശം 25 വർഷമായി ഏകദേശം ഞാൻ ദൈവത്തിന്റെ വചനവുമായി അനേക സ്ഥലങ്ങളിൽ ദൈവവചനവുമായിട്ട് എനിക്ക് ലഭിക്കുന്ന എന്റെ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെയും ഇന്നും തുടങ്ങിയ ഒരു ശുശ്രൂഷയല്ലത്, 10-26 വർഷമായിട്ട് കർത്താവിന്റെ വചനവുമായിട്ട് വിവിധ മേഖലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ കാലഘട്ടത്തിൽ എനിക്ക് വളരെ ശക്തമായിട്ട് മനസ്സിലായ ഒരു ചിത്രമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്തിൽ ട്രഡീഷണലായിട്ട് സംഭവിക്കുന്ന ഒരു ഉപരിപ്ലവമായ ഒരു ചിന്തയുണ്ട്. ഒരു പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് രക്ഷിക്കപ്പെടുക, അത് കഴിഞ്ഞിട്ട് സ്നാനം, മാനസാന്തരം സംഭവിക്കാത്ത ഒരു കർമാനുഷ്ഠാനം പെന്തക്കോസ്തിലുമുണ്ട്. അതെന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. ഈ രണ്ട് വാക്ക്, നീ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു. ഒരു പെന്തക്കോസ്തുകാരൻ ഏതെങ്കിലും ഒരു ആളിനെ മറ്റൊരാളിനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ ചോദ്യം, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ എന്തിനു വേണ്ടി രക്ഷിക്കപ്പെടണം? എന്തിനു വേണ്ടി സ്നാനപ്പെടണം? എന്തിനു വേണ്ടി ആത്മാവിൽ നിറയപ്പെടണം? എന്തിനു വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കണം? ഇത് പറഞ്ഞുകൊടുത്ത് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം സംഭവിക്കുന്ന ഒരനുഭവത്തിലേക്ക് മറ്റൊരുവനെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ട് കാലം എത്രയായി? നമ്മുടെ ജീവിതം ഒരു തെളിവായിട്ട് മാറുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കഴിയും നമ്മുടെ ഈ ലോകത്ത് ഭയങ്കര സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തെല്ലാം ക്രൂസൈഡുകള്, ഇന്ന് അന്ന് പരമ്പരകളായിട്ടുള്ള പ്രസംഗങ്ങൾ നടക്കുന്നു. പ്രസംഗത്തിന് ഏതാണ്ട് ക്ഷാമമുണ്ടോ? വാട്സാപ്പിലൂടെയുള്ള മെസ്സേജുകൾക്ക് ക്ഷാമമുണ്ടോ? പാട്ടുകൾക്ക് ക്ഷാമമുണ്ടോ? എന്തിനാണ് ക്ഷാമമില്ല? ഒന്നിനും ക്ഷാമമില്ല, സകലതുമുണ്ട്. എന്നാൽ യഥാർത്ഥമായ മാനസാന്തരം നടക്കുന്നുണ്ടോ? ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് യഥാർത്ഥമായിട്ട് പീഠാനുഭവത്തിന്റെ, കർത്താവിന്റെ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി വിശുദ്ധിയോടുകൂടെ വേർപെട്ട് വന്ന് പാപത്തിൽ പച്ച, എവിടേക്കോ ഒരു നുറുങ്ങുപോലെ ഒരു പൊട്ടുപോലൊക്കെ എന്തൊക്കെയോ ചെറിയ പ്രവൃത്തികൾ മാത്രം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ പ്രവൃത്തികളിലേക്ക് അങ്ങ് സന്തോഷിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ നാളെ ഇവിടെ ബഹ്റിനിലും ഞങ്ങൾ പ്രത്യേകിച്ചൊരു നാളെ ഈ വെള്ളിയാഴ്ച, ഞാനതിന് എനിക്ക് ഈ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച എന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. ഞാനതിനെ ഒരു രക്ഷാകര വെള്ളിയാഴ്ച എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദുഃഖ വെള്ളി കർത്താവിന്റെ മരണത്തിന് വേണ്ടി നമ്മൾ എന്തിനാ ദുഃഖിക്കുന്നത്? മരിക്കാൻ വേണ്ടി വന്നതനല്ലേ കർത്താവ്? പത്രോസ് പറഞ്ഞു, കർത്താവെ നിനക്കത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. സാത്താനെ എന്നെ വിട്ടുപോകാനാ കർത്താവ് പറഞ്ഞു. കർത്താവ് തകരാൻ വേണ്ടി വന്നവനാ. കർത്താവ് ഭൂമിയിൽ വന്ന് തകർക്കപ്പെടുവാനും മരിക്കുവാനും വേണ്ടി വന്നതാ. ആ കർത്താവിന്റെ സഹനവും മരണവും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആദാമി ലംഘനത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന് എങ്ങനെ പാപമോചനം ലഭിക്കുമായിരുന്നു? അവൻ അതിനുവേണ്ടി കടന്നു വന്നവനാ. ദുഃഖ വെള്ളിയാഴ്ച ദുഃഖിച്ച് കരയുവാനുള്ള വെള്ളിയാഴ്ച അല്ല. ദുഃഖ വെള്ളിയാഴ്ച എടുത്തൊരു ചാട്ടവാറും എടുത്തുകൊണ്ട് തെരുവിലൂടെ നടന്ന് പുറത്തടിച്ചുകൊണ്ട് വിളിച്ചു പോകാനുള്ള ദിവസമല്ല അത്. ദുഃഖ വെള്ളിയാഴ്ചയെക്കാൾ ഉപരിയായിട്ട് അതൊരു വലിയ രക്ഷാകര വെള്ളിയാഴ്ചയാണ്. നാളെ ഞങ്ങൾ ഒരു ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ലോകത്തോട് മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് വിളിച്ചു പറയുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾ പരതിക്കൊണ്ടിരുന്നപ്പോൾ ലഭിച്ച ഒരു സമയമാണ്. അത് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. കഴിയുമെങ്കിൽ ഞാൻ ഈ പ്രയർ ലൈനിലുള്ള എല്ലാവരെയും അതിന് സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ഫ്ലയേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അത് ഈ പ്രയർ ലൈനിലേക്ക് വിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തോട് വിളിച്ചു പറയുവാൻ, ദൈവത്തിന്റെ വചനത്തിലൂടെ വിളിച്ചു പറയുവാനും മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരണത്തിലൂടെ രക്ഷയിലേക്കും നിത്യജീവനിലേക്കും അവർ കടന്നു വരുവാനും തക്കോണമുള്ള മാനസാന്തരം മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കണം. അത് താൽക്കാലികമായിട്ട് നടക്കുന്ന ഒരു അനുഭവമല്ലാതെ ഈ മറ്റൊരു അനുഭവത്തിലേക്ക് ജനം മാറ്റപ്പെടുവാൻ തക്കവണ്ണം അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം എല്ലാ ക്വാർട്ടേഴ്സിൽ നിന്നും ഉണ്ടാവണം. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞു 40-ാം വാക്യം, അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു.
ഇന്നും ഉറക്കത്തിലാണ് ഒരു സമൂഹം, വല്ലാത്ത ഉറക്കം. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സമൃദ്ധിയുണ്ട്, സന്തോഷമുണ്ട്, ഇതിന്റെ എല്ലാ മധ്യത്തിലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉറക്കം. ഈ ആത്മീയ മന്ദതയിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം പുറത്തു വരണം. പുറത്തു വന്നൊരു ആത്മാ, ഒരു വലിയ ആരാധനയുടെ, തീവ്രമായ ആത്മാവിലുള്ള ആരാധനയുടെ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ടൊരു പുതിയ ആരാധനയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ട്, ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ട് മറ്റൊരു ജീവിതത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിയാൻ, അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഹ്വാനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് എനിക്ക് വളരെ, 10-40 വർഷമായിട്ട് ദൈവജനം പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാള്, അദ്ദേഹം പറഞ്ഞു കേട്ട് ഞാൻ വളരെ അത്ഭുതത്തോട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ദൈവജനത്തിന്റെ ഭാഗം തന്നെയാണ് പറഞ്ഞത്, പക്ഷെ അത് ഉൾക്കൊണ്ട് പറഞ്ഞു തന്നെ അത്ഭുതപ്പെടുത്തി. പ്രകാരമാണ് പറഞ്ഞത്, നമ്മള് എന്തെല്ലാം പറഞ്ഞാലും പിതാവ് ആകർഷിക്കാതെ, പരിശുദ്ധാത്മാവ് ആകർഷിക്കാതെ ഒരുവൻ ക്രിസ്തുവിനെ അറിയാൻ പറ്റില്ലല്ലോ. ശരിയാണ്, ദൈവത്തിന് അത് പറയുന്നുണ്ട്, പുത്രൻ ആകർഷിക്കാതെ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഒരുവന് ക്രിസ്തുവിനെ, കർത്താവിനെ ക്രിസ്തു എന്ന് വിളിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞതിന്റെ? അതുകൊണ്ട് നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞാലും, എത്ര നമ്മൾ പുറകെ പ്രവർത്തിച്ചാലും യുമാരൊന്നും വരത്തില്ല. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, കർത്താവ് ആകർഷിക്കാതെ ഒരുത്തിനും വരത്തില്ല എന്നല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാം എന്നാണോ അതിന്റെ അർത്ഥം? അതല്ലല്ലോ കർത്താവ് ഉദ്ദേശിച്ചത്. പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ, ഇന്നും കർത്താവിന്റെ വരവ് താമസിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും രക്ഷ അറിയണം. സകല മനുഷ്യരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. അവരെല്ലാവരും നിത്യജീവനിൽ കാണപ്പെടണം. അതല്ലേ പിതാവിന്റെ ഇഷ്ടം? അതിനുവേണ്ടിയല്ലേ അവൻ തകർന്നത്? കാൽവരിയിലെ യാഗം കുറച്ച് പെന്തക്കോസ്തുകാർക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് കത്തോലിക്കനും ഓർത്തഡോക്സുകാരനും മാർത്തോമക്കാരനും ഹൈന്ദവനും ഇസ്ലാമിനും സകല മനുഷ്യനും വേണ്ടിയുള്ളതാണ്. സകല മാനവജാതിയുടെയും പാപത്തിന് വേണ്ടിയാ ക്രിസ്തു മരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ പെന്തക്കോസുകാരുടെ ബ്രാൻഡാക്കി മാറ്റി, ക്രിസ്ത്യാനികളുടെ ബ്രാൻഡാക്കി അങ്ങ് തേച്ചു പിടിപ്പിച്ചു, അവിടെ വലിയ ഒരു ഇരുമ്പ് കവചം കൊണ്ട് അങ്ങ് വെച്ചു. ക്രിസ്തു ക്രിസ്ത്യാനികളുടെ സമ്പത്ത് മാത്രമാണ്, സ്വത്ത. ഇതിന്റെ ഒരു ഷെല്ല് പൊട്ടിച്ച് പുറത്തു വന്ന് ക്രിസ്തു ലോകത്തിന്റെ സ്വത്താണ്. ക്രിസ്തു ഏകരക്ഷകനാണ്, അവനിലൂടെ മാത്രമേ നിത്യജീവനിൽ പ്രവേശിപ്പാൻ കഴിയൂ എന്നുള്ള സന്ദേശത്തിന്റെ സത്യവും ശക്തിയും ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കുവാൻ, വിശദീകരിച്ചു കൊടുക്കാൻ കഴിയാതെ വേറെ എവിടേക്കോ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന, തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പെന്തക്കോസ് സമൂഹത്തിലെ പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിയുടെ അർത്ഥത്തെ പഠിപ്പിച്ചു കൊടുത്ത് മാനസാന്തരത്തിന്റെയും വിശുദ്ധിയുടെയും രക്ഷയുടെ അനുഭവത്തിലേക്കും കടന്നു വന്ന ജനത്തെ കുറ്റബോധത്തിലേക്കും മാനസാന്തരത്തിലേക്കും പാപബോധത്തിലേക്കും നടത്തുന്ന പ്രസംഗങ്ങൾ നമ്മൾ എത്ര കേൾക്കും? എന്തൊക്കെയോ വാചാലമായ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ചില വർണ്ണങ്ങൾ കൊണ്ട് വാക്കുകൾക്ക് തിരമാലകൾ തീർത്ത് പ്രാസഭംഗി നോക്കി പ്രസംഗിക്കുന്ന കുറെ അനുകരണങ്ങളല്ലാതെ മറ്റെന്താ നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ കാണുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുവാനുള്ളത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉറക്കമായി കിടക്കുന്ന ആത്മീയ മന്ദത വ്യാപിച്ച നമ്മുടെ കുടുംബത്തിലുണ്ടോ ആത്മീയ മന്ദത? നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടോ? അല്ല, അത് നമ്മളിൽ തന്നെ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഞെട്ടി ഉണരാനുള്ള കാലമായി. സമയം അതിക്രമിച്ചു. ഗെത്സെമനയിൽ നിന്ന് ഒരു വലിയ വിലാപം കേൾക്കുകയാണ്, ഒരു വലിയ കണ്ണുനീരവിടെ തൂകുകയാണ്, തകരുകയാണ് കർത്താവ്.
ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ഒരു ഒരു ദുഃഖകരമായ അവസ്ഥയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദാമ്യ പാപം ആ ലംഘനത്തെ പൂർത്തീകരിപ്പാനായിട്ട്, അതിൽ നിന്ന് മനുഷ്യത്തെ വിടുവിപ്പാനായിട്ട് ഒടുക്കത്തെ ആദാമായിട്ട് ക്രിസ്തുവിന്റെ മരണം കൊണ്ട് ആദാമ്യ പാപത്തെ കഴുകി നിത്യ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് അവന് നിത്യജീവൻ ക്രിസ്തു ദാനമായിട്ട് തന്നു എന്നുള്ള ഉറപ്പ് ഉറപ്പോടുകൂടി പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന് പരാജയം സംഭവിക്കുക. അത് യഥാർത്ഥമായിട്ട് വിശദീകരിച്ചു കൊടുത്ത് എന്ത് വ്യത്യസ്തതയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഡിഫറെന്റ് പാക്കേജ് എന്നുള്ളത് പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിയുന്നില്ല, ഇവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. അതിന്റെ കാരണം ഈ മന്ദതയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ പോരാട്ടം സംഭവിക്കുന്നത്. ഇവിടെയാണ് ഈ ലോകത്തിന്റെ ദൈവം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച വിഷയം, ഞാൻ അതിലേക്ക് വീണ്ടും മടങ്ങി വരുന്നുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ ശോഭയുള്ള പ്രകാശനം അത് ശോഭിക്കാതിരിക്കാൻ മനുഷ്യന്റെ മനസ്സ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രിയിൽ ഗെത്സെമനയിലെ കർത്താവിന്റെ സഹനത്തെ നമുക്കൊന്ന് ചിന്തിക്കാം, ഒന്ന് ധ്യാനിക്കാം. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ട് പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം നമ്മോടുമുള്ള ചോദ്യമാണ്. കർത്താവ് ചോദിച്ചത് എന്താണ്? എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് മണിക്കൂറുകൾ പ്രസംഗിച്ചാലും തീരാത്ത വിഷയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്ന വാക്യങ്ങളിൽ ഒന്നാണത്. കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോയത് എന്തിനാണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ യാത്രകളിൽ നമ്മുടെ കൂടെ ഒന്ന്, നമ്മുടെ ജീവിതത്തോട് ചേർന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിപ്പാൻ്റെ കോണം നമ്മൾ പലരെയും പരതുമ്പോൾ നമുക്ക് ലഭിക്കാറില്ല. ഇന്ന് പ്രാർത്ഥിപ്പാനായിട്ട് മനുഷ്യന് സമയമില്ല. അത് ചെയ്യുന്ന ദൈവമക്കളെ ഓർത്തി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടെ, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഈ കൂട്ടായ്മയിലും അനേകരുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പ്രാർത്ഥനയല്ലാതെ പോരാട്ടത്തിൽ നിന്ന് ജയമെടുപ്പാൻ പറ്റിയ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. പിശാചിന പ്രസംഗത്തെയും പരമ്പരകളെയും പ്രാസഭംഗിയെയും സ്റ്റേജ് പൊളിക്കുന്ന മിമിക്രിയൊന്നും പിശാചിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര സ്റ്റേജിൽ നിന്ന് അലറി വിളിച്ചു കൂവിയാലും അതൊന്നും അവന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവന് പേടിയുള്ള ഒരു കൂട്ടരെയാണ്. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി യാമങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ അവന് ഭയമാണ്. മുട്ടിന്മേലിരുന്ന് നിലവിളിക്കുന്നവരെ ഭയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് വേണ്ടി നിത്യനരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കോടാനകോടി ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, യാമങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥനയുടെ അരൂപിയിലേക്ക് അനേകരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തെ തുറക്കുവാൻ്റെ കോണം. പൗലോസ് അപ്പോസ്തലൻ നമ്മൾക്കറിയാം, നദിക്കരയിൽ ക്രിസ്തുവിന്റെ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നുവെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഹൃദയവാതിലുകൾ ദൈവത്തിന്റെ വചനം കേറുമ്പോൾ തുറക്കും. അത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഹൃദയം തുറക്കും. പക്ഷെ ഇന്ന് പറയേണ്ടതുപോലെ പറയുന്നവരില്ല, വളരെ കുറവാ. ആർക്ക് സമയമില്ലല്ലേ, എല്ലാവരും തിരക്കും ബഹളവുമല്ലേ, ഓട്ടയോ ഓട്ടത്തോടെ ഓട്ടമല്ലേ. ഒരല്പസമയം വേർതിരിച്ച് ഒന്ന് ശാന്തമായിട്ടിരുന്നൊന്ന് പറഞ്ഞുകൊടുത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഹൃദയക്കണ്ണുകളിലേക്ക് എത്തിക്കുവാനുള്ള അങ്ങനെ സമയം വേർതിരിക്കുന്നവരും നമ്മുടെ ചുമ്മുമ്പിൽ വളരെ ചുരുക്കം തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
അനേകരുടെ ഹൃദയം തുറക്കപ്പെടുകയില്ലേ? അവിടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മധുരം അവർക്ക് മനസ്സിലാവില്ലേ? അവന്റെ സഹനത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാവില്ലേ? അവർ തിരിച്ചറിയില്ലേ കാൽവരി സഹനത്തിന്റെ ആഴം? കർത്താവ് പറഞ്ഞു, എന്നോടുകൂടെ ഒരു നാഴികയെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? കർത്താവിന്റെ ഗെത്സെമനയിലെ പ്രാർത്ഥന ഇനി ഒരു അല്പസമയം കൂടെ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിലും. ഇനിയും താൻ പിടിക്കപ്പെടുവാൻ പോവുകയാണെന്നും താൻ അനുഭവിക്കാൻ പോകുന്ന വേദനയുടെ വ്യഥയുടെ ആഴം ഈ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഹൃദയത്തിന്റെ ആ അവിടെ അങ്ങ് വാതിൽ എന്തോ അടഞ്ഞു കിടക്കുന്നത് പോലെയാണ്. അവർക്ക് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അവർക്ക് നുറുക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോകുമോ? പ്രിയപ്പെട്ടവരെ, ഇന്നും ഇതാണ് സംഭവിക്കുന്നത്. ഒരു ആത്മനുറുക്കമില്ലാത്ത ഉറക്കം. കർത്താവിന്റെ സഹനത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ, ഒന്ന് നുറുങ്ങുവാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ കണ്ണുനീരില്ലാത്ത, ഉരുക്കപ്പെടലില്ലാത്ത, ഉപരിപ്ലവമായ ചില വാക്കുകളുടെ അധരവ്യായാമം മാത്രമായി പ്രാർത്ഥന മാറുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഈ ഒരു ആഹ്വാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആത്മാവ് നമ്മുടെ ഒരുക്കമുള്ളതാണ് പലപ്പോഴും. നമ്മുടെ ജഡം ബലഹീനമായി പോവുകയാണ്. ബലഹീനമായ ജഡത്തിൽ നിന്ന് നുറുക്കമുള്ള പ്രാർത്ഥന പുറത്തു വരുമോ? അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവേ, ലോകം മുഴുവനും ദുഃഖം ആദരിക്കുന്ന ഒരു ദിവസം വരികയാണ്. അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാത്ത കോടാനക്കോടി ജനങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. ദൈവമേ, ഈ രക്ഷാകര വെള്ളിയാഴ്ചയിൽ ജനങ്ങൾ കർത്താവിന്റെ കാൽവരിയുടെ സഹനത്തിന്റെ അർത്ഥത്തെ ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് ഈ കൊറോണയുടെ സമയത്ത് അനേക ലക്ഷം ജനങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു വലിയ റിഫർമേഷൻ, ഒരു വലിയ റിവൈവൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഈ വരുന്ന ഈ രക്ഷാകര വെള്ളിയാഴ്ചയിൽ ലോകം മുഴുവനും അൾത്താരകളിലും സക്രാരിയിലും ഒക്കെ മറ്റ് പ്രദക്ഷിണങ്ങളൊക്കെ നടക്കുമ്പോൾ 14 ക്രൂശിന്റെ സ്ഥലങ്ങളിൽപ്പെട്ട് ജനം മുട്ടുകുത്തി കണ്ണുനീരോട് നിലവിളിക്കുമ്പോൾ അവർ യഥാർത്ഥമായിട്ട് അവരുടെ ചടങ്ങുകളിൽ നിന്ന്, അവരുടെ ആചാരങ്ങളിൽ നിന്ന്, കർമാനുഷ്ഠാനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യഥാർത്ഥമായിട്ടുള്ള വേർപാടിന്റെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ജനം ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടവരായിട്ട് നിൽക്കാതെ മാറിപ്പോയി അവർ യഥാർത്ഥമായിട്ടൊരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഒരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു പുത്തൻ മാനസാന്തരത്തിലേക്ക്, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക്, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന വീണ്ടും ജന അനുഭവത്തിലേക്ക് വേർപെടുന്ന ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് ജനം മാറ്റപ്പെടുവാൻ തക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമുദായങ്ങളിലുള്ള വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. അതുപോലെ സമുദായസ്ഥരായിട്ടുള്ള വ്യക്തികളെ, സഹോദരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. അവരുടെ മുതിർന്നവരായിട്ടുള്ള ആ വൈദികരെയും ബിഷപ്പുമാരെയും മെത്രപ്പോലിത്തമാരെയും കാർഡിനൽസിനെയും സകല കത്തോലിക്ക സഭയിലുള്ള സകലരെയും ഓർത്തഡോക്സ് സഭയിലുള്ള മർത്തുമാ സഭയിലുള്ള മറ്റ് സമുദായസ്ഥരായിട്ടുള്ളവരെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവരവരുടെ അവർക്കൊരു കർമാനുഷ്ഠാനമുണ്ട്, അവർക്കൊരു ആചാരമുണ്ട്, അവർക്കൊരു ലിറ്റർജിയുണ്ട്. അതിൽ നിന്ന് അപ്പുറമായിട്ട് ദൈവവചനത്തിലേക്ക് ഇറങ്ങിച്ച യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിന്റെ സഹനത്തിന്റെ അർത്ഥം ഗ്രഹിച്ച്, ആഴം ഗ്രഹിച്ച് ഈ സമൂഹം യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു വേർപെട്ട അനുഭവത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, ജഡത്തെ ക്രൂശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ തക്കണം നമുക്ക് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ശത്രു പിടിക്കപ്പെട്ടിരിക്കുന്ന, ശത്രു ബന്ധിച്ചിരിക്കുന്നവർ കർത്താവിൽ നിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ വിടുതൽ പ്രാപിച്ച് ആത്മീയ മന്ദതയിൽ നിന്ന് മാറ്റപ്പെട്ടവരായി, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവരായി, ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ തക്കണം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. എന്ന് പകരം കർത്താവിന്റെ കരങ്ങളെ നമ്മൾ സമർപ്പിക്കാം അവർക്ക് വേണ്ടി. കർത്താവേ, ലോകം മുഴുവനും ഒരു പീഡാസഹനത്തിന്റെ ഓർമ്മയിലേക്ക് പോകുമ്പോൾ ആത്മീയ മന്ദത ബാധിച്ചിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ എവിടുന്ന് ഉണർത്തുമാറാകണമേ. പത്രോസും യാക്കോബും യോഹന്നാനും ആത്മീയ മന്ദത വ്യാപിച്ച ഒരു വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. അവരെ കർത്താവേ അങ്ങനെ പീഡാനു ക്രിസ്തുവിന്റെ പീഡാനുഭവം ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഉറങ്ങിപ്പോകുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ പ്രതീകങ്ങളായിട്ട് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിലുള്ള ജനങ്ങളെ കർത്താവ് ഒന്ന് ഉണർത്തുമാറാകണമേ. പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെടട്ടെ. ജഡീകതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ആത്മാവ് ഒരുക്കപ്പെട്ട്, ജഡവും ഒരുക്കപ്പെട്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ച് അനേകർ കർത്താവിനെ അറിയുവാൻ തക്കോണമുള്ള ഒരു വലിയ ആത്മീയ ശുശ്രൂഷയിലേക്ക് ജനം കടന്നു വരുവാൻ തക്കോണം ജനത്തെ കർത്താവെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.
ഞാനൊന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദൈവാത്മാവിൽ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ പലരും നിസ്സംഗരായിട്ടിരിക്കുകയാണ്. ഞാനൊന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ഇന്ന് ഈ പ്രെയർ ലൈനിൽ പങ്കെടുക്കുന്ന പലരും വളരെ നിസ്സംഗരായിട്ടിരിക്കുകയാണ്. ഒരു യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ വചനം ആത്മാവിൽ നിങ്ങൾക്ക് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് യഥാർത്ഥമായിട്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു വലിയ ഉണർവിലേക്ക് എന്നെ നയിക്കുമാറാകണമേ, ഒരു പ്രാർത്ഥനയുടെ അരുവിയിലേക്ക് എന്നെ നയിക്കുമാറാകണമേ. ഏകീകമായിട്ടുള്ള സകലത്തിൽ നിന്നും എന്നെ മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും കർത്താവിന്റെ കാൽവരി ദർശനം എന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് പകർന്നുകൊണ്ട് അനേക ജീവിതങ്ങളെ യേശു ക്രിസ്തുവിലേക്ക് നയിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഹല്ലേലൂയ ഒരു ഉണർവുള്ള ആത്മീയ ജീവിതം, ജഡീകത്തിന്റെ അല്ല, ആത്മാവിൻ ശരീരവും ഒരുക്കപ്പെട്ട പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന മറ്റുള്ളവരെന്റെ ജീവിതം കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു വലിയ മാനസാന്തരത്തിലേക്ക് ഒരു വലിയ ആത്മീയ തീവ്രതയിലേക്ക് ഒരു ഊഷ്മണതയിലേക്ക് എന്നെ കൊണ്ടുവരുമാറാകണം. ഇന്ന് പകലും ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ആത്മീയ മന്ദത വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ഉറക്കം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിടുതപ്പെട്ട് കർത്താവെ ഈ പോരാട്ടത്തിൽ കർത്താവെ പലപ്പോഴും ശത്രു പിടിച്ചടക്കി വെച്ചിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ വിടുവിച്ച് യഥാർത്ഥമായിട്ട് ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് കർത്താവ് അതിനുവേണ്ടിയാണല്ലോ കടന്നു വന്നത്. ബന്ധനങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിപ്പാനല്ലേ കടന്നു വന്നത്. അവർ അടക്കിയിരുന്ന ഒരു പ്രമാണമുണ്ടായിരുന്നു, അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മശിഹായായിട്ട് അംഗീകരിപ്പാൻ കഴിയാതിരുന്ന ഒരു വലിയ സമൂഹത്തെ അതിൽ നിന്ന് വിടുവിച്ച് യഥാർത്ഥമായിട്ടുള്ള രക്ഷന്റെ പ്രവൃത്തിയിലേക്ക്, ആ രക്ഷാഗ്രഹ അനുഭവത്തിലേക്ക് ജനം കടന്നു വരണമെന്നുള്ള കർത്താവിന്റെ ആഗ്രഹത്വമായിരുന്നു കർത്താവിന്റെ പ്രാർത്ഥന മുഴുവനും പ്രവൃത്തി മുഴുവനും. അത് തിരിച്ചറിയുവാൻ കഴിയാതെ മന്ദത വ്യാപിച്ച ഒരു സമൂഹം അന്നുമുണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, നമ്മുടെ ആത്മാവ് പലപ്പോഴും ഒരുക്കമുള്ളതാണ്, ബലഹീനമായി പോകാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ബലഹീനമായി പോകുന്ന ഒരു ജഡത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് കുറവുകളുണ്ട് കർത്താവേ, ഞങ്ങൾക്ക് കുറവുകളുണ്ട് കർത്താവേ. ഞങ്ങളുടെ ജഡം പലപ്പോഴും ഞങ്ങൾ ഉറങ്ങിപ്പോകാറുണ്ട്, മന്ദത വ്യാപിച്ചവരാണ്. ദൈവമേ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്കുണ്ട് കർത്താവേ, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരെ ഓർത്ത് കരയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരുവാൻ തക്കോണം പ്രവൃത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഈ വെള്ളിയാഴ്ചയുടെ അർത്ഥം ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയണമേ. ഈ ലോകത്തിന്റെ ദൈവം ഉള്ളടാക്കിയിരിക്കുന്ന മനസ്സുകളെ കണ്ണുകളെ തുറക്കുമാറാകണമേ കർത്താവേ. പാപത്തിന്റെ പ്രലോഭനത്തിൽ വീണുപോയിരിക്കുന്ന പാപത്തെ കുറിച്ചുള്ള പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ കർത്താവെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അവർ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിന്റെ ഈ സഹനം, ക്രിസ്തുവിന്റെ മഹത്വകരമായ മരണം, അവന്റെ ഉയർവ്, അവന്റെ പ്രത്യക്ഷത, അവന്റെ സ്വർഗത്തിലേക്കുള്ള ആരോഹണം, അവന്റെ വീണ്ടും വരവിന്റെ അർത്ഥം യഥാർത്ഥമായിട്ട് ഗ്രഹിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് ഈ വെള്ളിയാഴ്ച അനേക ലക്ഷങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു വലിയ റിവൈവൽ ഈ ലോകത്ത് സംഭവിക്കണോ എന്ന് നിങ്ങൾ എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച, ഈ വരാൻ പോകുന്ന രക്ഷാകര വെള്ളിയാഴ്ച മറ്റുള്ള സമുദായങ്ങളുടെ ഒരു വലിയ കർമാനുഷ്ഠാനങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായി മാറുകയാണ്. അന്നത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ ലോകത്തൊരു വലിയ ശക്തമായ മാനസാന്തരം സംഭവിക്കണം. ഇത് ഈ എല്ലാ വർഷത്തെയും ഉപരിപ്ലവമായ ഒരു ചടങ്ങായിട്ടല്ല, ഈ വർഷം ഒരു ചടങ്ങല്ല, ചടങ്ങിനപ്പുറമായി അനേകര് യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്ന വീണ്ടും അനുഭവത്തിലേക്ക് ലോകത്ത് അനേക ലക്ഷം ജനങ്ങൾ കടന്നു വരണമെന്നുള്ള പ്രാർത്ഥനയുണ്ടോ? ഇന്ന് രാത്രി അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് ഈ വെള്ളിയാഴ്ച അനേകര് കുരിശുമെടുത്തുകൊണ്ട് ഫിലിപ്പൈൻസിലും മെക്സിക്കോയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും കുരിശുമൊക്കെ എടുത്തുകൊണ്ട് തിരുവോരങ്ങളിലൂടെ പോകുന്നുണ്ട്. അവരെ വെറുതെ ഒരു കുരിശും ചുമന്ന് അന്നത്തെ ദിവസം രണ്ട് ചാട്ടവാറടിയും ഏറ്റ് പാവുകയും പിറ്റേ ദിവസം ഈസ്റ്ററിന് മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്ന ഒരു മറ്റുള്ള ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല, അതിനപ്പുറമായ ഒരു മാനസാന്തരത്തിലേക്ക് ഈ ജനം മുഴുവനും കടന്നു വന്ന് അവർ വീണ്ടും ജനനം പ്രാപിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ റിവൈവൽ ഈ ലോകത്ത് സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഹൃദയത്തിൽ കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി കാലം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ. ലോകം മുഴുവൻ ഈ കൊറോണയുടെ മധ്യത്തിൽ ഈ വെള്ളിയാഴ്ച അത് ആചരിക്കുന്ന ഈ ആചാരങ്ങൾക്കപ്പുറമായ ഒരു വലിയ മാനസാന്തരം, ഒരു വലിയ റിവൈവൽ ലോകത്ത് സംഭവിക്കാൻ ഇന്ന് രാത്രി അടിയൻ എളിവനായ ദാസൻ ാണ് ലോക മനസ്സുകളിൽ യഥാർത്ഥമായിട്ട് സുവിശേഷം തടയപ്പെട്ടുപെട്ടിരിക്കുന്ന ദുഷ്ടന്റെ തന്ത്രം തകർന്നു പോകുമാറാകട്ടെ. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്ന ആ തന്ത്രം ദുഷ്ടന്റെ ഇന്ന് രാത്രി കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പോരാട്ടത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. വിശ്വാസ സമൂഹം ഉണരട്ടെ, ഈ സമൂഹങ്ങൾ ഉണരട്ടെ. ഉറക്കം ബാധിച്ചിരിക്കുന്ന, മന്ദത വ്യാപിച്ചിരിക്കുന്ന സമൂഹം ഉണരട്ടെ. ഒരു വലിയ റിവൈവൽ ഈ വെള്ളിയാഴ്ച സംഭവിക്കട്ടെ. അനേക ലക്ഷം കോടി ജനങ്ങളുടെ മനസ്സിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷണ പ്രവൃത്തിയുടെ അർത്ഥം
ആഴത്തിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവരുടെ ഹൃദയവാതിലുകൾ തുറക്കപ്പെടുമാറാകട്ടെ. അനേകർ യേശുവിനെ അറിയുവാൻ മുഖാന്തരമായി തിരുമാറാകട്ടെ. അതിനുവേണ്ടി കർത്താവ് പ്രാർത്ഥിപ്പുക ഞങ്ങളെ ഒരുക്കുമാറാകട്ടെ. രാത്രി ഒരു നമുക്ക് ഒരു തീരുമാനമെടുക്കാം. വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ്, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ആഹ്വാനം ഇതാണ്, ഒരു റിവൈവലിന് വേണ്ടി ഈ വെള്ളിയാഴ്ച ലോകം മുഴുവൻ ഒരു വലിയ റിവൈവൽ സംഭവിക്കണം. ആ റിവൈവൽ യേശു ക്രിസ്തുവിന്റെ സഹനം ഉള്ളത്തിൽ ഏറ്റെടുത്ത് അനേകരുടെ തകർന്നിട അടഞ്ഞു കിടക്കുന്ന ഹൃദയം തുറന്നവർ യേശുവിനെ സ്വീകരിക്കണം. ഉള്ളത്തിൽ അവരുടെ മാനസാന്തരത്തിന്റെ ദിവസമാകണം ഈ വെള്ളിയാഴ്ച. ലോകത്ത് വലിയൊരു ഉണർവ് സംഭവിക്കണം, ഈ ലോകത്ത് വലിയൊരു ഉണർവ് സംഭവിക്കണം. അതിനുവേണ്ടി മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വർഷവും നടന്നു പോകുന്ന ഒരു ആചാരമായിട്ട് ഇതിനെ ഈ പ്രാവശ്യം കാണാതെ ഒരു വലിയ ഉണർവ് ഈ ലോകത്ത് സംഭവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ഹൃദയ കണ്ടിൽ അതൊരു ദർശനമായിട്ട് കാണാൻ കഴിയുമെന്ന് ഞാൻ കാണുന്നു. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും അത് സംഭവിക്കട്ടെ. അനേകരുടെ മാനസാന്തരത്തിന് ഈ വെള്ളിയാഴ്ച കാരണമായി തീരട്ടെ. നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ്. ജഡമോ ബലഹീന പത്രാവിന്റെ സഹനത്തോടു കൂടെ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ മറന്നുപോയ പത്രോസും യാക്കോബും യോഹന്നാനും നമ്മുടെ മുൻപിലുണ്ട്. നാം അങ്ങനെ അത് മറന്നു പോകാതെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഈ വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരു വലിയ മാനസാന്തരത്തിന് വേണ്ടി റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രെയർ ലൈനിലുള്ള എല്ലാ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയുടെ ആഹ്വാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ ഹൃദയ കണ്ണിൽ ഒരു വലിയ ലോകത്ത് സംഭവിക്കുന്ന ഒരു വലിയ റിവൈവലിനെ ഹൃദയത്തിൽ ഒരു ദർശനമായി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവനാമം.